76ാം ദിവസം രാത്രി 7:15. ഇതിൽ നിന്ന് മനസ്സിലാക്കുക, നമ്മൾ എങ്ങനെയാണ് ഇങ്ങോട്ടുള്ള ദിവസം അടിപൊളിയല്ലേ? നമുക്ക് അറിയില്ലല്ലേ ബോട്ട് ഈസ് ഗോയിങ് ഔട്ട് സൈഡ്. അവൻ എൻ്റെ അറിവിൽ കറക്റ്റായിട്ടുള്ള ഇതായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നും ഇവരെ വന്നിട്ട് നാട്ടിൽ ഇറങ്ങാൻ പറ്റുന്ന എൻ്റെ പേടി. രാത്രി 7:20. അവനൊരു ഭാഗ്യം ഉണ്ടായി, ഒരാൾക്ക് കൊടുക്കാൻ പറ്റി. അതും നല്ലൊരു തീരുമാനമായിരുന്നു അനൂപ് വീട്ടിന് കൊടുത്തത്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. രാത്രി 7:35. ജീവിതം അഫക്ട് ചെയ്യുന്ന രീതിയിൽ ചിലർ കളിക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതം അഫക്ട് ചെയ്യുന്ന നല്ല രീതിയിൽ ഗെയിം കളിച്ചാൽ മതി, ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, വീക്കായിട്ടുള്ളവർ പുറത്തു പോകും. അതിൻ്റെ അതൊരു ഇവിടെ നിൽക്കും. ഇത്ര നേരം പറഞ്ഞുകൊണ്ടാണ് ഫിറോസൊക്കെ തന്നെ പോവും. കാരണം കൺഫ്യൂഷൻ പോയിട്ടാണെങ്കിലും ക്യാമ്പും പോയിട്ടാണെങ്കിലും ഒക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ദിമ്മലിനെ അച്ഛൻ പോയപ്പോൾ പുള്ളി നല്ലതായിട്ട് അഫക്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം പുള്ളിയുടെ അച്ഛനെ ബാധിച്ച്, പുള്ളിക്കാരുടെ അച്ഛനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബാധിച്ചുകൊണ്ട് അസുഖം കൂടിയാണ്. അങ്ങനെ ഒരു ചിന്തയുണ്ട് പുള്ളിക്കാരന്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരന് പോകണം 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 എന്നൊക്കെ തന്നെയായിരുന്നു. കൺഫ്യൂഷൻ പലവട്ടം കയറിയത് പോലും എനിക്ക് പോകണം എന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു പുള്ളി. പുള്ളിക്കാരൻ ഉറപ്പിച്ച് പറഞ്ഞ കാര്യമാണ്. കാരണം ഡിമ്പലിൻ്റെ ഇഷ്യൂ അത്രയും സെൻസേഷനലായിട്ട് വെളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫിറോസക്ക് ആയിരുന്നു പോകേണ്ടത്. ഫിറോസക്ക് തന്നെ എത്ര വട്ടം എല്ലാവരും പറയും ഡിമ്പലിനെ ആളുകൾക്ക് അത്ര ഇഷ്ടം. അപ്പോൾ ഡെഫിനറ്റ്ലി ഡിമ്പലിനെ അഗേൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു സംഭവം വരേണ്ടതാണ്. പക്ഷെ ഇവിടെ എന്താണ് അങ്ങനെ വരാതെ ഇതിലൊന്നും ബന്ധമില്ലാത്ത ഒരാൾ പോയി എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതും അരോണി പോലെ സപ്പോർട്ട് ചെയ്യുക. അരോണിക്ക് നമ്മൾ ഇഷ്ടം പോലെ കോളേജ് പിള്ളേരാണെങ്കിലും ഭയങ്കര ഹെവി സപ്പോർട്ടാണ്. ഇത് മറ്റേ അവരുടെ സംസാരം അവളും തിരിച്ച് സംസാരിച്ചു. അന്ന് തന്നെ അവള് പറഞ്ഞ പോണ്ട, എനിക്ക് അവിടെ നിന്ന് മത്സരിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അത് അവിടെ തീർന്നു. കാരണം അവളെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരും ആ ഇതിന് മത്സരിച്ചു കഴിഞ്ഞാൽ അവർ മത്സരിക്കട്ടെ എന്ന് വിചാരിക്കും. ചെരിപ്പറിന് വിഷയം എനിക്കൊരു ഇതുണ്ട്, ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് വരും. ചെരിപ്പറിയണ ഭയങ്കര രാത്രി 8:10. അഡോണിയുടെ ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിപ്പിക്കും. സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞ സാധനത്തിലോട്ട് വരും. അവനെ പോലൊരു കണ്ടസ്റ്റൻ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേ എനിക്ക് പെട്ടെന്ന് അവൻ്റെ പേര് പറഞ്ഞതും അവനിങ്ങനെ പോകണം നമ്മുടെ കാര്യം എന്താണെന്നുള്ളത് ആ ഒരു തോട്ടിലോട്ട്. ജനങ്ങൾ തീരുമാനിക്കുന്നതിനനുസരിച്ചിട്ടല്ല എല്ലാതും. എന്നാലും നമുക്കൊരിതുണ്ടാവില്ലടാ. നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പം നീ ഈ കൂട്ടത്തിൽ വേറെ ആരും പോകണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരിതുണ്ട്. ഇപ്പം കഴിഞ്ഞ കുറേ പോക്കുകളൊക്കെ നമ്മൾ വിചാരിച്ചത് മേ ബി ഇവർ പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇപ്രാവശ്യം എക്സ്പെക്ട് ചെയ്ത് വേറൊരാളായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് സൂര്യനായിരുന്നു. കാരണം സൂര്യയുടെ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ഇല്ലേ കഴിഞ്ഞ സമയത്ത് അത് എന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. സൂര്യ ബിഹേവ് ചെയ്യണത് പലപ്പോഴും എന്തൊരു ഒരു വൈഫ് എന്നുള്ള രീതിയിലൊക്കെ ബിഹേവ് ചെയ്യണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പിന്നെ അത് ഇങ്ങനെ മിണ്ടാതെ എന്നാണ് എന്തായാലും ആയിക്കോട്ടെ കുട്ടൊരു രീതി. ഞാൻ അവളോട് പറയാനും പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മറ്റേ സംഭവം ആ രീതിയിലൊക്കെ ബിഹേവ് ചെയ്യണ പോലെയൊക്കെ ചില സമയത്ത് തോന്നിക്ക്. മണിക്കുട്ടൻ്റെ കപ്പ് ഞാൻ എടുത്തുകൊണ്ട് പോകണം, ഞാൻ തന്നെ ചായ കൊണ്ടുകൊടുക്കണം, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, മണിക്കുട്ടൻ വരുമ്പോഴേക്കും ഞാൻ റെഡിയാക്കണം, മണിക്കുട്ടൻ്റെ ബാറ്ററി ഞാനേ മാറ്റുന്നുള്ളൂ എന്നുള്ളൊരു പൊസസീവ് ആവണ പോലെ ഇവിടേക്ക് ഞാൻ സമ്മതിക്കുന്നില്ല. ഇന്നലെ എനിക്കറിയാതെ കോഫി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും പിന്നെ
നമ്മളത് ആഹാരമായതുകൊണ്ട് അതാണ് എനിക്ക് മനസ്സിലായി. നിങ്ങള് നെഗ്ലക്ട് ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നെഗ്ലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ കൊണ്ടുവന്ന് വരുമ്പോൾ ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ തോട്ട് പിന്നെ നമ്മൾ വളർത്താൻ പാടില്ല. ഈ ഒരു ഞാൻ കൊണ്ടു കൊടുക്കും അങ്ങനത്തെ ഒരു സംഭവം പോലെ എപ്പോഴും. അതാണ് ഇവര് പിന്നെ മറ്റേ 3 ഡോട്ട്സ് അടിച്ചിട്ടുണ്ട്. ഒന്നാമത് വേറെ എവിടെയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നീ പറഞ്ഞ എനിക്ക് എന്താ വേറെ എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ഇവര് ചിലർ അതിനൊരു ഗെയിം ഡോട്ട് പറഞ്ഞ സാധനത്തിന് അന്നിവിടെ അറം പറ്റിയ പോലത്തെ രീതിയിലായിരുന്നു എനിക്കന്ന് ഫീൽ ചെയ്തത്. ഇനി ഇതിൽ വേറെ ഡോട്ടുകളില്ല, ഒറ്റ ഡോട്ടേ ഉള്ളൂ എന്ന് അന്ന് മോർണിംഗ് ടാസ്കിൽ പറഞ്ഞു തിങ്കളാഴ്ച. അന്നാണ് നിങ്ങൾ ഇതാവുന്നത്. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് തന്നെയാണ്. രാത്രി 10 മണി ഏൽപ്പിച്ചു തന്നിട്ടുള്ള വലിയൊരു ചുമതല നടത്തുന്ന ഒരു ചുമതലക്കാരനായിട്ട് ഞാൻ എന്തായാലും ഈ ഒരാഴ്ച ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങൾ എന്തായാലും ഉണ്ടാവും അതല്ല. അപ്പൊ ഒരു ചുമതലക്കാരനായിട്ട് എന്തായാലും ഒരു ക്യാപ്റ്റനായിട്ട് തന്നെ അഡോണി അങ്ങനെ തന്നെ തല ഉയർത്തിപ്പോയി. അതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു വട്ടം നോമിനേഷനിൽ വന്ന് ഗേറ്റ് വരെ എത്തിയപ്പോഴും പറഞ്ഞത് ഒന്നുമില്ല എനിക്ക്, ഞാൻ ടാസ്കും ഗെയിമും മാത്രമായിട്ടാണ് ഞാൻ ക്യാപ്റ്റനായിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എന്നാണ്. അതേ തലയെടുപ്പോട് കൂടിയിട്ട് തന്നെയാണ് അഡോണി പോയാണ്. ഉറപ്പായിട്ടും നമ്മൾ അവന് എലിമിനേറ്റ് ആയാലും ഔട്ടായാലും അവൻ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സത്യമാണ്. നമുക്ക് ഇനി മറ്റേ ടീമൊന്നും അല്ലേ നേരെ പകുതിയാക്കാം. ഇനിയിപ്പോ തന്നെയുള്ളു അതില് ഇപ്പൊ ഉണ്ടായിരുന്നേനെ ഇപ്പൊ കിച്ചണിലുണ്ടായിരുന്ന ആൾക്കാർ നേരെ അങ്ങോട്ട് മാറി ഹൗസ് കീപ്പിംഗിലേക്ക് മാറി. ഹൗസ് കീപ്പിംഗിൽ ഉണ്ടായിരുന്ന ആൾക്കാർ നേരെ ഒറ്റ വ്യത്യാസം ഋതു ഹൗസ് കീപ്പിംഗിൽ നിന്നൊന്ന് സ്റ്റേ ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോ റംസാൻ, മണിക്കുട്ടൻ, നോബിച്ചേട്ടൻ ആൻഡ് രമ്യ കിച്ചണിൽ. ഇതില് കിച്ചണിലേക്ക് ബെസലിലേക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞാനും വരാം. ആണോ? ഞാനും വരാം, ഞാനും വരാം, ഞാനും വരാം. കിച്ചണിൽ തീരെ വരാണ്ടിരുന്ന ഒരാള് ഋതുവാണ് ശരിക്ക്. അങ്ങനെയാണെങ്കിൽ ഋതു എന്ന വെസലിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലേക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കയറാം. സൂര്യ ആൻഡ് ഇക്ക അല്ലേ. അപ്പൊ ഇവര് അഞ്ചാളും കൂടിയിട്ട് വെസലും കിച്ചണും കൂടി നോക്കട്ടെ. രാത്രി 10:05 നോബിച്ചേട്ടന് കുറച്ച് ദിവസമായിട്ട് ഒന്ന് മോനെ ഒന്ന് വീഡിയോയിൽ കാണണമെന്ന് ഭയങ്കരമായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് അത് ഒന്ന് നമ്മൾ മുമ്പൊന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഈ ഇപ്പോൾ ഉള്ള ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടിയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ കഴിഞ്ഞ നീതിമാന്റെ കോയിൻ കിട്ടിയപ്പോൾ മണിക്കൂട്ടന് ഫാമിലിയായിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ബിഗ് ബോസ് കൊടുത്തിരുന്നു. അഡോണി പോകുമ്പോൾ ആ ഒരു ഉദ്ദേശശുദ്ധിയോട് കൂടിയിട്ട് അതുകൂടി ആയിരുന്നു നോബിച്ചേട്ടന് ആ കോയിൻ കൊടുക്കുന്നത്. ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും നോബിച്ചേട്ടന്. പ്ലീസ്, ഇറ്റ്സ് എ റിക്വസ്റ്റ് ഫ്രം ഓൾ ഓഫ് അസ്. രാത്രി 10:15 നീ ക്ലിയർ ചെയ്യുമ്പോൾ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ട് ക്ലിയർ ചെയ്താൽ മതി. സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഋതു മറ്റേ ലാലേട്ടന്റെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിൽ എനിക്കൊരു കറക്ഷൻ വേണമെന്ന് തോന്നിയത്, ഇവര് രണ്ടുപേരെയും ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് പെർഫോമൻസ് കുറവ് എന്നതുകൊണ്ടല്ല, പിന്നെ അവര് ബാത്റൂം കയറി ഒളിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടുമല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്ന കാര്യം പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതും പിന്നെ ഇക്കാനോട് പറഞ്ഞുള്ളത് മറ്റേ ഇതിന്റെ കാര്യമാണ്. ആ രണ്ട് കാര്യത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ ധാരണ. കാരണം ഇവര് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് നമ്മൾ അന്ന് തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡിൽ ആ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കറക്ഷൻ വന്നാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നു എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പൊ ലാലേട്ടന്റെ എപ്പിസോഡ് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഒരു ടാർജറ്റഡ് ആക്കിയെന്ന പോലത്തെ ഒരു ടോക്കിലേക്കും അത് പോയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതേപോലെ തന്നെ ജയിലിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു നമ്മള് മാത്രം ഈ പെർഫോമൻസിന്റെ ഞങ്ങൾ നല്ലോണം പെർഫോം ചെയ്ത് എന്നിട്ടും ജയിലിലേക്ക് എല്ലാവരും എന്ന് മെൻഷൻ ചെയ്തിരുന്നു. ഞാൻ ഋതുവിനെ പറഞ്ഞത് ഋതുവിന്റെ ടോട്ടൽ ടാസ്കിലെ ടൈമില് ഋതു ഫിസിക്കലി ഉള്ള സംഭവങ്ങളുടെ കാര്യത്തിലും പിന്നെ അല്ലാത്ത കാര്യങ്ങളിലുമാണ്. പെർഫോമൻസ് എന്നുള്ള ഫാക്ട് ഇത് ഞാൻ മെൻഷൻ ചെയ്തിട്ടേയില്ല. പിന്നെ ഒരു കാര്യം കൂടി, വന്നപ്പോൾ തന്നെ നീ പറഞ്ഞത് ഞങ്ങൾ രണ്ട് ഗേൾസിനെ മാത്രം എന്നുള്ളൊരു ടോക്ക് ഇങ്ങോട്ട് വന്നു കയറിയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എന്തിനാ അതിൽ ഗേൾസിൻ്റെ കാര്യം എടുത്തിരുന്നതെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇത് നമ്മൾ കുറച്ച് ഓവറായിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം വരണ്ടെന്ന് ഓർത്താണ് നമ്മൾ പറയാതിരുന്നത്. ഞാൻ നോമിനേറ്റ് ചെയ്തത് വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ ക്യാപ്റ്റൻ എന്നുള്ള നിലയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇറങ്ങില്ല എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ നോമിനേറ്റ് ചെയ്തത്. തുടക്കമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരിക്കലും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത്
ഈ ഒരു റീസൺ എന്താ വെച്ചാൽ ജയിലിൽ പോവാനായിട്ട് ഞങ്ങളെ വിട്ടത് ബാത്റൂമിൽ കയറി ഒളിച്ചു എന്നുള്ള ഒരു റീസൺ ആണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ പറഞ്ഞത് എന്നാണ്. അതിൽ എക്സെപ്റ്റ് അനൂപേട്ടൻ ആ ഒരു സമയത്ത് ഇപ്പം റംസാനാണെങ്കിലും പറഞ്ഞത് അതുപോലെ രമ്യ പറഞ്ഞത് ഒക്കെ ഇത് തന്നെയാണ് റീസൺ ഞങ്ങൾ വാഷ്റൂമിൽ കയറി ഒളിച്ചു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് പെർഫോം വൈസിൽ ഞങ്ങളെ ക്യാപ്റ്റൻസിയിലേക്കും ഇവർ സെലക്ട് ചെയ്തു. സൂര്യനെ കുറേ ടൈം പറഞ്ഞു, എന്നെ വൺസ് ഔട്ട് വൈസ് എന്തോ പറഞ്ഞു. എന്നിട്ടും ആ സെയിം ആൾക്കാർ തന്നെ ഈ ഒരു രീതിയിൽ ഇതിലേക്ക് വിട്ടു, ജയിലിലേക്ക് വിട്ടു എന്നാണ് മെൻഷൻ ചെയ്തത്. അതിലെനിക്ക് അവിടെ എല്ലാവരുടെയും പേര് എണ്ണിയെടുക്കാൻ പറ്റില്ല, അതിനുള്ളൊരു ടൈം നമുക്ക് മേ ബി തരില്ലേ. ഞങ്ങളെ രണ്ടുപേരെയും ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് ഇപ്പം ലാലേട്ടൻ എപ്പിസോഡിൽ വന്നപ്പോൾ ലാലേട്ടൻ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമാണ് അല്ലേ, ഈ രണ്ട് പെമ്പിള്ളേരെ ഇട്ടിട്ട് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ലാലേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് ആ അത് അത്രയും വ്യക്തമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ മനസ്സിലായത്. കാരണം അത് എന്താണെന്നറിയോ, സായി സായി ഇവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ പുറത്തുനിന്ന് ആദ്യം ഒട്ടിച്ചത് സൂര്യനെ ആയിരുന്നു അല്ലേ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ ഋതു എന്താ ചെയ്തെന്ന് ഋതുവിന് ഓർമ്മയുണ്ടോ? ഋതു ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഫുള്ള് കവർ ചെയ്ത് വെൽക്രോയുടെ പൊക്കത്ത് കൂടി. എനിക്കത് ബസറടിച്ചു കഴിഞ്ഞപ്പോഴല്ല, ബസറിന് മുന്നേ ചെയ്തത് അല്ലല്ല സായി, അത് നമുക്ക് നമുക്ക് സേഫ് ആകാം എന്നുള്ള ഒരു തോട്ട് ഞങ്ങൾക്ക് വന്നുപോയി. അതിപ്പം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് ടാസ്ക് ലെറ്ററിൽ ഉണ്ടായിരുന്നില്ല. അതൊരു ഓപ്ഷൻ നമ്മൾ ചിന്തിച്ചു. ദെൻ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഒഴിവാക്കി പോവുകയും ചെയ്തു. നമുക്കത് ആദ്യം തന്നെ നിന്നെ ഒട്ടിച്ചുകൊണ്ട് നിന്നെ ടാർജറ്റ് ഒന്നുമില്ല, എന്റെ അടുത്ത് ഉണ്ടായിരുന്നത് എനിക്ക് വിസിബിൾ ആയിരുന്ന ആള്, എനിക്ക് തോന്നിയ ആളെ ഞാൻ ഒട്ടിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഒളിച്ചത്, അല്ലാതെ വേറെ ഒന്നും. അല്ലാതെ നമ്മൾ എന്താ ടാസ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അതൊരു കളിയായിട്ട് എടുത്തിട്ട് ഒന്നുമല്ല, ഇത് നമ്മളെ സ്വന്തം സേവ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നു. രമ്യ വന്ന് വിളിച്ചപ്പോ വരാതിരുന്നത് വി തോട്ട് രമ്യന്റെ അടുത്ത് കോയിൻ ഉണ്ട് എന്നുള്ളതും. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല, പക്ഷെ പിന്നെ നമ്മളത് ചെയ്തു. പിന്നെ അഡോണി പറഞ്ഞ പോലെ ഇതിട്ടത് എന്റെ കമ്പാനിയൻ അവിടെ വയ്യാണ്ട് ഇങ്ങനെ കിടക്കുമ്പോ എനിക്ക് അതെടുത്ത് ഓടാൻ എനിക്ക് പറ്റില്ല, ഒബ്വിയസ്ലി ഐ നീഡ് അവർ ഹെൽപ്പ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ചതാണ്, അല്ലാതെ ടാസ്കിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടോ ഒന്നും അല്ല. തെറ്റിദ്ധാരണ സൂര്യൻ നേരത്തെ പറഞ്ഞത് തെറ്റിദ്ധാരണ തന്നെയായിരുന്നു ശരിക്കും. വേറെ ഇപ്പൊ നമ്മൾ ഈ കോട്ടയിൽ ഇത്രേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിലുള്ള ഒരു വൈരുദ്ധ്യം മാത്രമേ ഉള്ളൂ. അത് ഭയങ്കരമായിട്ടുള്ള ഇതാണ് ശരിക്കും പറഞ്ഞത്. 76-ാം ദിവസം രാവിലെ 8:40 മൂന്നാമത്തെ ദിവസം, അതായത് മറ്റേ ഡേഞ്ചർ കോയിന്റെയൊക്കെ തലേദിവസം, ഋതു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നീ കൈവച്ചിടിച്ചു എന്ന് പറഞ്ഞു. മലപ്പൂർവ്വം കൈവച്ചിടിച്ചു എന്നുള്ള രീതി, അതായത് നീ ഫിസിക്കലി അറ്റാക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു മലപ്പൂർവ്വം അല്ല, അങ്ങനെ പറയാനും പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും തള്ളപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും അത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇത് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. അതുമല്ല, അവൾ ഇന്നലെയാണ് റംസാൻ ആ ടാസ്ക് നടക്കുന്നതിനിടയ്ക്ക് കോയിൻ കളക്ട് ചെയ്യുന്നതിനിടയ്ക്ക് റംസാൻ തള്ളിയെന്ന് പറഞ്ഞിട്ട് ആ ടാസ്ക് കഴിഞ്ഞ ഉടനെ അവനെ പിടിച്ച് തിരിച്ചു തള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലുക്കത്തിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലെന്ന് പറഞ്ഞു, ആ കിലുക്കം തീർന്നു, ഒട്ടനെ പിടിച്ച് തിരിച്ചു തള്ളി. അത് കഴിഞ്ഞിട്ട് നീ എന്നെ തള്ളി. കളിയുടെ ഇടയിൽ സംഭവിച്ചത് പലതും ഫിസിക്കൽ വയലൻസ് ആയിട്ട് പറയും, പുള്ളിക്കാർ ചെയ്തതൊക്കെ ഡിഫെൻഡിങ് ആയിട്ട് പറയുകയും ചെയ്യുന്ന അവിടുത്തെ പരിപാടി. 77-ാം ദിവസം രാവിലെ 10:00
വൈകിട്ട് 3:05 ഡിംബലിനെ തിരിച്ചുകൊണ്ട് വരണം ബിഗ് ബോസ്. അവിടെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ്. ഇനി കൺഫെഷൻ റൂമിലൊന്നും ബിഗ് ബോസ് ടാസ്കിന് വേണ്ടി വിളിച്ചാലേ ഞാൻ വരത്തുള്ളൂ, അല്ലാതെ വരില്ല കേട്ടോ. പോകണമെങ്കിൽ മെയിൻ ഡോറിൽ കൂടെ തന്നെ. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരിതുണ്ടായിരുന്നു, ഒരു ഒരു ധൈര്യം. നമുക്ക് ഒന്ന് വിശ്വസിച്ച് സംസാരിക്കാം ഒരാൾ. പിന്നെ അവള് ഒരു സന്തോഷമേക്ക് കാണുമ്പോഴൊരു സന്തോഷം, ഡിംപലിൻ്റെ ഒരു സന്തോഷമൊക്കെ കാണുമ്പോൾ എന്തോ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ബിഗ് ബോസ് ആ കുതിരയുടെ ഒരു ഷോട്ട് എടുക്കും. ബിഗ് ബോസ് ആ കുതിര ആളിൻ്റെ പോയാ കുതിരയുടെ ആളിൻ്റെ ടിംബി ഡിംപൽ കിടന്നിട്ട് പറയണമെന്ന് വിചാരിക്കുന്നത്, ഡിംപൽ പപ്പയ്ക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരുടെ കേരളക്കര എവിടെയൊക്കെ മലയാളി ഉണ്ടോ, ബിഗ് ബോസ് ഫാൻസ് എവിടെയൊക്കെ ഉണ്ടോ, അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന പപ്പയോടൊപ്പം ഉണ്ട്. പപ്പയുടെ ആത്മാവിനോടൊപ്പം ഉണ്ടാവും, ഡിംപലിനോടൊപ്പം ഉണ്ടാവും. എൻ്റെ കൂട്ടുകാരി, നീ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ ബിഗ് ബോസുമായിട്ട് സംസാരിച്ച് തിരിച്ചു വരണം. 100 ദിവസം ഞാൻ ഉണ്ടാവില്ല എന്നറിയില്ല ഇവിടെ, പക്ഷേ നീ ഉണ്ടാവും. നീ 100 ദിവസം നിൽക്കും, പ്രേക്ഷകരുടെ സപ്പോർട്ടും ബിഗ് ബോസിൻ്റെ ബിഗ് ബോസിൻ്റെ അനുഗ്രഹവും ലാലേട്ടൻ്റെ പ്രാർത്ഥനയും എല്ലാത്തിലും ഉപരി പ്രേക്ഷകരുടെ സപ്പോർട്ടും എൻ്റെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും. ബിഗ് ബോസ് ടൈറ്റിൽ വിൻ ചെയ്ത് ട്രോഫി ആയിട്ട് പോകുമ്പോൾ ഞാൻ ലേലത്തിൽ നിനക്കൊരു കുതിര പിടിച്ചിട്ടുണ്ട് സമ്മാനം. അത് നിൻ്റെ നഷ്ടത്തിന് അതൊരിക്കലും ഒരു ഇതാവില്ല, നിനക്ക് ഇപ്പോൾ ഉണ്ടായ നഷ്ടത്തിന് ഇതാവില്ല. പക്ഷേ എവിടെയെങ്കിലും അതൊക്കെ ഒരു സമാധാനം തരാൻ സാധിക്കുമെങ്കിൽ അതും പോകുമ്പോൾ കൊണ്ടുപോകണം. അപ്പം തിരിച്ചു വരണം. വൈകിട്ട് 4:30 അല്ലല്ല, എന്തോ ആൾക്കാരുണ്ടായിരുന്നു വീടാ. സത്യം, ആള് കൂടുമ്പോഴല്ലേ നമുക്ക് സന്തോഷം വരുന്നത്. ആള് കുറയുമ്പോ സങ്കടവും വരണം, എന്നാൽ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര എന്നൊരു സന്തോഷം തോന്നും. ആള് കുറയുമ്പോ സന്തോഷല്ലേ വരുന്ന ഇവിടെ. ആള് കുറയുമ്പോ വീട്ടിൽ സന്തോഷം ഇവിടെയല്ലേ. യൂഷ്വലി ആള് കൂടുന്നു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ആള് കൂടുമ്പോ സന്തോഷം. ബിഗ് ബോസ് വീട്ടിലൊരു പ്രത്യേകത, ആള് കുറയുമ്പോ ഒരാള് ട്രോഫി പോയി കിട്ടിയല്ലോ. എന്തോയേ ട്രോഫി തന്നെ കൈ താത്തണം നമുക്ക് രണ്ടുപേർക്കും കൂടെ കൈ ഇങ്ങനെ താത്തിയാല പുള്ളി എണീച്ച് പോക്കിങ് ഇപ്രാവശ്യം ചരിത്രം തിരുത്തി കുറുക്ക്. ഏതെങ്കിലും ഒരു പെൺകുട്ടി പെണ്ണുകുട്ടി ആൺകുട്ടി എന്നൊരു വ്യത്യാസമില്ല. കൈ ആ ട്രോഫി ഒരു പെൺകുട്ടിയുടെ ഒരു ധീര വനിതയുടെ കൈകളിൽ ആശംസിക്കുന്നു. ഒന്നുകൂടെ നോക്കിയേ, അത് പറഞ്ഞിട്ട് നോക്ക്. വെറുതെ പറഞ്ഞതാണെങ്കിൽ ഇവരെന്താ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തല്ലോ. വൈകിട്ട് 5:35 മേ ബി സായിക്ക് തോന്നിയേക്കാം, കാരണം സായിയുടെ ഓപ്പോസിറ്റ് വരുന്നവരിപ്പോൾ പോകുന്നുണ്ട്. എനിക്ക് തോന്നിയതായിരിക്കാം കേട്ടാ. പക്ഷേ ആദ്യ ഭാഗ്യ ചേച്ചി സന്ധ്യ സായിയായിട്ട് ഇടയ്ക്കുന്നൊരു പ്രശ്നമായി, നല്ല വഴക്കുണ്ടായിരുന്നു. എനിക്കത് തോന്നി ഓടെ മോർണിംഗ് ആക്ടിവിറ്റിയിലൊക്കെ ഒരു ദിവസം ഡയറക്റ്റ് സംസാരമല്ല നിങ്ങൾ, മറ്റേ അവിടെ പറഞ്ഞിട്ട് നിങ്ങളന്ന് മറ്റേ സ്ത്രീകൾ. അതേപോലെ വൈകുന്നേരം സായി ക്യാപ്റ്റനായിരുന്ന സമയത്ത് വൈകുന്നേരം സന്ധ്യ പറഞ്ഞ് എൻ്റെ സ്പേസിൽ സംസാരിച്ചു, സ്ത്രീകൾ ഇവിടെ നിന്ന് കൂടുതൽ എലിമിനേഷൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ചേച്ചി എന്താണ് അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞ് സായി ചോദിച്ചു. അന്ന് അവിടെ വെച്ച് ഭയങ്കര തർക്കമായി, അവിടെ ഒരു സംസാരം വന്നു. അഡോണി എനിക്ക് തോന്നുന്നു അഡോണി സായും ഡയറക്റ്റ് വഴക്കായിരുന്നു എല്ലാ കാര്യത്തിൽ. മോർണിംഗ് ആക്ടിവിറ്റിയിൽ സായി കഴിഞ്ഞ ആഴ്ചത്തെ കാര്യമല്ലേ, കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച കാര്യം വന്നാലും പോരെ. 77-ാം ദിവസം വൈകിട്ട് 5:40
ഈ സായിയും രമ്യയും കൂടെ ഞങ്ങൾ ഇട്ട് അകത്ത് നിന്ന് ഓടിക്കും, നിങ്ങൾ ഇവിടെ ആയിരുന്നു. ഓടിച്ചിട്ട് ഡിംപലും ഹോൾഡിങ് ഇറ്റ് ലൈക്ക് ദിസ്, അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ പറഞ്ഞത്. ലിസൺ, പുള്ളിക്കൊരു സ്പേസ് വേണം ഡിംപലിന് ഇവിടെ ഓടിയെത്താൻ, എന്നിട്ട് പുള്ളി വിടും. ഞാനും സൂര്യ അകത്താണ്, ലിസൺ, ഞാനും സൂര്യ അകത്താണ്, രമ്യയും ചായ ഞങ്ങളെ ഇട്ട് ഓടിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അനൂപ് ഡിംപിളിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരു സംഭവം ചെയ്തെങ്കിൽ അവന്റെ ഗെയിം വൈ ദിസ് ഗൈസ് ആർ ഡൂയിങ് ലൈക് ദിസ് എന്നൊക്കെ ചോദിച്ചു ഞാൻ ഇങ്ങനെ ചോദിച്ചു പോവാൻ പറ്റും. ഗെയിമിനെ, നീ ഗെയിമിനെ ഗെയിം ആയിട്ട് കണ്ടിട്ടില്ലെന്ന് ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായത്. ഗെയിമിനെ ഗെയിം ആയിട്ട് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഇത് ഇന്നലെ വിട്ടത്. ഗെയിമിനെ ഗെയിം ആയിട്ട് കണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെയല്ലായിരുന്നു ബിഹേവ് ചെയ്തിട്ട്. ഞങ്ങൾ ഇത് അന്നേരം വിട്ടതേ അതുകൊണ്ടാണ്, അത് ഗെയിം ആയതുകൊണ്ട് മാത്രം. ഇല്ല, ഫസ്റ്റ് ഡേ ഞാൻ നിന്നെ പറഞ്ഞോണ്ട് നീ ബഹളം വെച്ചു, അത് കഴിഞ്ഞ് നീ എന്തിപ്പോ നീ അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഞാനത് ഗെയിം ആയതുകൊണ്ടാണ് നീ ബഹളം വെച്ചപ്പോ മിണ്ടാണ്ടിരുന്നതും, രണ്ടാമത് നീ തെറ്റിയതപ്പോഴും മിണ്ടാണ്ടിരുന്നത്. ഗെയിമിനെ ഗെയിം ആയിട്ട് കണ്ടോണ്ട് മാത്രം നീ കാണാത്തതിന്റെ റിസൾട്ട് ആണ് കിട്ടിയത്. അതുകൊണ്ടാണ് നമ്മൾ അത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ജയിലിൽ പോയത്. നിങ്ങൾ ജയിലിൽ പോയത് നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് അവിടെ കിടന്ന് തർക്കിക്കാവുന്നതേ ഉള്ളൂ. അതിവിടെ ഉള്ളവരുടെ ഡിസിഷൻ ആണ്, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു. അല്ലാതെ അതിന് പിന്നെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ ഓരോരുത്തര് നിന്നെ പറ്റി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതും പറഞ്ഞിട്ടുണ്ട്. നീ ആ മറ്റേ എന്താ യഥാർത്ഥ കളിയാട്ടത്തിന്റെ സമയത്ത് എല്ലാവരും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് നേരെ ക്യാപ്റ്റൻസിലേക്ക് കയറ്റി വിട്ടില്ലേ? അതുപോലെ തന്നെ ഇതിനകത്ത് മണ്ഡലം കാണിച്ചപ്പോ ഇതിനകത്തേക്കും വിട്ടു. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അല്ല ഞാൻ എന്ത് ചെയ്തിട്ടാ പറ എപ്പോഴും നീ അത് പറയാറുണ്ട്, മണ്ടത്തരം ചെയ്തു. ഇവിടെ ആരാണ്? ഞങ്ങള് ഓടിച്ച് വയ്യാണ്ടാക്കി നമ്മൾ എന്നിട്ട് മണ്ടത്തരം അല്ല റംസാനെ, അത് സേഫ് ആയിട്ട് നിക്കാന്നുള്ള ഒരു തോട്ട് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നോക്കാം എങ്ങനെ ആവാം. മാർഗോയിൽ കുറെ പേര് കയറിയിരുന്നു അല്ലെ, മാർഗോയിന്റെ ആക്ടിവിറ്റിയിൽ കുറെ പേര് ടോയ്ലറ്റ് കയറിയിരുന്നു. അപ്പൊ ആ ആക്ടിവിറ്റി പോലെ അവള് പറഞ്ഞു ആക്ടിവിറ്റി അത് മാർഗോയുടെ സ്പോൺസർഷിപ്പ് ടാസ്ക് ആണ്, ഇത് വീക്കിലി ടാസ്ക് ആണ്, വീക്കിലി ടാസ്ക്. ചിന്തിക്കാമായിരുന്നു എന്ത് പോസിബിലിറ്റി ടോയ്ലറ്റ് കയറി അടിച്ചിരിക്കണതോ. പറഞ്ഞു നിങ്ങളവിടെ നിന്നപ്പോ അവിടുത്തെ പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു, ഫസ്റ്റോ സെക്കൻഡോ ജയിലോ അതൊന്നും അല്ല, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ കണ്ടില്ല. നിങ്ങൾക്ക് അത് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല, ഞാൻ ജയിലിൽ നോമിനേറ്റ് ചെയ്തു. ഓരോരുത്തരും ഓരോ രീതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ പറ്റിയല്ല, നീ ഇത്രയും നേരം അതിനെ പറ്റിയല്ല സംസാരിച്ചോണ്ടിരുന്നത്. ടാർഗറ്റിംഗ് അങ്ങനെ അനൂപ് ചെയ്തത് അനൂപിന്റെ മിടുക്കാണത്, ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞത് അനൂപല്ല. ഞാൻ പറഞ്ഞത് ഇന്നലെ ആ ഗ്രൂപ്പിൽ ഇത് എടുത്തിട്ടത് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റിംഗ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇതൊക്കെ ടാർഗറ്റിംഗ് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഹോൾഡ് ചെയ്യാ മറ്റേ എന്താ പറയാ ഡോറ് അതും പിന്നെ ഇവരെ രണ്ടുപേരും മാത്രമേ അതിനുള്ളിലുള്ളൂ, അപ്പൊ അവരെ ഒട്ടിക്കട്ടെ എന്ന് പറയുന്നു. ഞാനത് അത് എങ്ങനെയാണ് സായിക്ക് പറയാൻ പറ്റാന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ നിന്റെ അടുത്ത് അതൊരു പേഴ്സണൽ ഒരു നിനക്ക് തോന്നണം ഓക്കെ സംസാരിച്ച അങ്ങനെയല്ല പോയിക്കോ, ഞാൻ പോയിക്കോളാം. ചുമ്മാ സ്പീക്ക് ചുമ്മാ സംസാരിക്കണ്ട, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് വെറുതെ നിന്റെ വായിലിരിക്കണ ഞാൻ കേൾക്കേണ്ട ആവശ്യമില്ല. നീ ഇഷ്ടമുള്ളത് എന്ത് വിളിച്ചു പറയാന്ന് വെച്ചാൽ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, ഒരിക്കലും ഇല്ല. നീ നിനക്ക് തോന്നിയ പോലെയൊക്കെ പറഞ്ഞേ, എന്നല്ല. പക്ഷെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതുപോലെ തന്നെ കേട്ടിരിക്കണമെന്നുണ്ടോ? നീ നിനക്ക് ഇഷ്ടമുള്ള രീതി പറയുമ്പോ ഞാൻ ഇഷ്ടമുള്ള രീതി പറയും. എഴുപത്തിയേഴാം ദിവസം വൈകിട്ട് 6:10 ചാട്. വേണ്ട 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 പോരട്ടെ പോരട്ടെ. 3, 2, 1 ഇവ മിക്കവരെല്ലാം കൂടി ലാസ്റ്റ് മേടിച്ചു കൂട്ടി.
ചേടി വിചാരിക്കോ നോക്കിട്ട് ചാടുമ്പോ ഡാബർ ഹണിയുടെ സാധനം കരയിൽ കിടക്കും. ഭക്ഷണത്തിന് പിടിച്ചത് അയ്യോ കവട പടി അമ്മപ്പുഴയുടെ Hee hee hee.